ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ ആനന്ദ് മധുസൂദനൻ. ഞാനൊരു മ്യൂസിക് ഡയറക്ടറാണ്. ഇപ്പോൾ കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന ചിത്രത്തിലൂടെ എഴുത്തുകാരനും കൂടി ആവുകയാണ്. എല്ലാവർക്കും ഐ ഹോപ്സ് എൻ്റർടൈൻമെൻറ്റിലൂടെ എൻ്റെ സ്വാഗതം അറിയിക്കും. മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ളത് ഞാൻ കാലങ്ങളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ എൻ്റെ എഫേർട്ട് മുഴുവൻ എടുത്തിരുന്നതും ആവാൻ ആഗ്രഹിച്ചിരുന്നതും എല്ലാം ഒരു കമ്പോസറാവുക, മ്യൂസിഷ്യനാവുക എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും കഥകൾ പറയുമായിരുന്നു. നമ്മുടെ കൂട്ടുകാരോട് കഥകൾ പറയുമായിരുന്നു. ഈ ഫിലിമായിട്ട് മൂവീസായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടെക്നീഷ്യൻസ് ക്രൂവിലൊക്കെ എല്ലാവരോടും കഥകൾ പറയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ കഥ പറയുന്ന കൂട്ടത്തിൽ എനിക്ക് വളരെ അടുപ്പമുള്ള വ്യക്തിയാണ് ഇതിൻ്റെ ഡയറക്ടർ. കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന സിനിമയുടെ ഞങ്ങൾ ഡയറക്ടർ സൂർജേട്ടനായിട്ട് വളരെ കാലങ്ങളുടെ പരിചയമുള്ളത്. ഞങ്ങൾ അഡ്വർടൈസ്മെൻറ്റ്സ്, ഞാൻ കരിയർ തുടങ്ങുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്തതും അത് കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് എനിക്ക് ഞാൻ സിനിമയിൽ വന്നത് രഞ്ജു ശങ്കറിൻ്റെ സാറിൻ്റെ മോളി ആൻറ്റി റോക്സ് എന്നുള്ള സിനിമയിലൂടെയാണ് മ്യൂസിക് ഡയറക്ടറായിട്ട് വന്നത്. പിന്നീട് പാവ എന്ന ചിത്രത്തിലെ പൊടിമീശ മുളയ്ക്കണ കാലം എന്നുള്ള പാട്ട് വന്നപ്പോഴാണ് ഒരു ബ്രേക്ക് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ വലിയൊരു പങ്ക് സൂര്യചേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. അപ്പോഴാണ് എന്നോട് ചോദിച്ചത്, ഒരു മറ്റൊരു പ്രൊജക്റ്റായിട്ട് നമ്മൾ പോകുമ്പോഴാണ് കൊറോണ കാലഘട്ടമാവുന്നതും നമ്മുടെ ഒക്കെ ലൈഫിനെ മാറ്റി മറിക്കുന്ന സിനാരിയോസ് സംഭവിക്കുന്നതും, എങ്ങനെ ഈ നേരത്തെ ഒരു പ്രൊജക്റ്റ് ഷൂട്ട് ചെയ്യാം, അങ്ങനത്തെ ഒരു കഥ വേണമല്ലോ. അപ്പോൾ നമ്മൾ വേറൊരു പ്ലാനിലൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നിരുന്നത്, വേറൊരു സിനിമയെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരുന്നു. അതെല്ലാം മാറി ഒരു പുതിയ ചിന്ത വന്നു. അപ്പോൾ എനിക്ക് എഴുതാൻ, ഈ കഥ പറയാൻ ഓക്കെയാണ്, പക്ഷേ എഴുതാൻ ഇത്രയും മടിയുള്ള കൂട്ടത്തില്ല. അപ്പോൾ കാരണം എന്നെ സംബന്ധിച്ച് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നു, അത് കഴിഞ്ഞാൽ പ്രോസ് പ്രൊഡക്ഷനിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്യുന്നേയില്ല. അപ്പോൾ കഥ എഴുതുക എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്നെ സംബന്ധിച്ചിട്ടൊരു മടിയുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് സൂര്യചേട്ടൻ പറഞ്ഞ് അതല്ല, പറ്റില്ല, നീ എഴുത്, ഇതിങ്ങനെ വെറുതെ പറഞ്ഞു നടന്നാൽ ശരിയാവില്ല, കഥകൾ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ ഷോർട്ട് സ്റ്റോറീസൊക്കെ വളരെ പേഴ്സണലായിട്ടുള്ള ചില ഷോർട്ട് സ്റ്റോറീസൊക്കെ ചെറുകഥകളൊക്കെ എഴുതി അങ്ങനെ വയ്ക്കാറുണ്ട്, അതും ആരെയും കാണിക്കാറൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് ആണ് ഞാൻ ഈ സമ്പൂർണ്ണമായിട്ട് എഴുത്തിലേക്ക് വന്നത്. അതും വളരെ കുറച്ച് സമയം കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കുന്നതും എല്ലാം. ഈ കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്നുള്ള സിനിമ, ഞാൻ പറഞ്ഞ പോലെ മറ്റൊരു സിനിമയായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ ഇടയിലാണ് കൊറോണ കാലഘട്ടവും കോവിഡൊക്കെ ആയിട്ട് എല്ലാവരും ഇത്തിരി തടങ്കലിലായ മാതിരിയായി. അപ്പോൾ ആ സമയത്താണ് നമ്മൾ എങ്ങനെ ഒരു പ്രൊജക്റ്റ് നമുക്ക് ആലോചിക്കാം, ഈ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ എന്ന് ചിന്തിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിൽ വളരെ നിസ്സാരമായിട്ട് ഒരു ദിവസം ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ത്രെഡ് പറയുന്നത്. ത്രെഡ് പറഞ്ഞു പറഞ്ഞാൽ സൂര്യേട്ടൻ പറഞ്ഞു, കൊള്ളാടാ, അത് ആലോചിക്കാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ട് സൂര്യേട്ടൻ ഒരു കെട്ട് ഫോട്ടോസ് എനിക്ക് അയച്ചു തരികയാണ്. ഒരു ലൊക്കേഷൻ്റെ ഫോട്ടോസ് ആയിരുന്നു അത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പെർഫെക്റ്റ്. പിന്നീട് അങ്ങോട്ട് ഈ സിനിമയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഒരു പസിൽ ജോയിൻ ആവുന്ന പോലെ കൃത്യമായിട്ട്, നമ്മൾ നിമിത്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കൃത്യമായിട്ടെല്ലാം വരികയും ഒക്കെ സംഭവിച്ചൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ത്രെഡ് അതിനനുസരിച്ച് തന്നെ നമ്മൾ ത്രെഡ് പറഞ്ഞു, അവിടെ നിന്ന് ലൊക്കേഷനിലേക്ക് പോകുന്നു. അങ്ങനെ അങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ നമുക്കധികം ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല ആ ത്രെഡിൽ നിന്ന്. ആ ത്രെഡ് എന്ന് പറയുന്നത് ഞാൻ വളരെ പരിചിതമായിട്ട്, ഞാൻ എനിക്ക് ചില അനുഭവങ്ങളുടെ ഇതിൽ ഞാൻ ഉണ്ടാക്കിയൊരു ത്രെഡാണത്. നമ്മളീ സിനിമ ചിന്തിച്ച് അതിൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ പോസ്റ്റർ വിടുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ്, ഇത് ടൈറ്റിൽ കൊള്ളാൻ കേട്ടോ, കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്നുള്ളത്. അപ്പോൾ എന്തായിരുന്നു ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു പിന്നാലെ ഒരു കഥയുള്ളത്, എൻ്റെ ഞാൻ ആദ്യം താമസിച്ചിരുന്നൊരു ഫ്ലാറ്റിൻ്റെ തൊട്ട് അപ്പുറത്ത് കുറച്ച് അകലെയായിട്ടുണ്ടായിരുന്നൊരു ഒരു കെട്ടിടത്തെക്കുറിച്ച് ഇങ്ങനെ പല അഭ്യൂഹങ്ങളൊക്കെ പറയാറുണ്ട്. അവിടെ എന്തോ മരിച്ചിട്ടുണ്ട്, പ്രേതമുണ്ട്, അതെന്നൊക്കെ പറയാം. ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ അവിടെ പാടാൻ വരുന്ന എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഒരു നിധിനുണ്ട്. നിധിനെ ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു, ഇവിടെ എന്തോ ഉണ്ട്, കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. അന്ന് പേടിപ്പിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന പ്രേതത്തിൻ്റെ പേരാണ് കൃഷ്ണൻകുട്ടി എന്നുള്ളത്. അങ്ങനെയാണ് കൃഷ്ണൻകുട്ടി എന്നുള്ള പേര് വരുന്നത്. മാത്രമല്ല, എനിക്കത് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വളരെ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരാളാണ്. ഒരിക്കലും സിനിമാറ്റിക് ആയിട്ടുള്ളൊരു പേരല്ല കൃഷ്ണൻകുട്ടി എന്നുള്ളത്. സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുമ്പോൾ ചില പ്രത്യേക പേരുകൾ വരും,
അങ്ങനത്തെ ഒരു പേരേ അല്ല കൃഷ്ണൻകുട്ടിയുടെ. ഇപ്പോൾ ഈ സിനിമയുടെ ടൈറ്റിൽ മോഷൻ പോസ്റ്റർ നമ്മൾ വിട്ടപ്പോൾ അതിൽ ധർമ്മചേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സനോജ് എന്നാണ്. എനിക്ക് ഒന്ന് രണ്ട് പേരും മെസ്സേജ് അയച്ചു, ആദ്യമായിട്ടാണ് ചേട്ടൻ സനോജ് എന്നുള്ളൊരു പേര് സിനിമയ്ക്കകത്ത് കേൾക്കുന്നതെന്ന് പറയുന്നത്. സനോജ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഒരാളുടെ പേരാണ്. അതുപോലെയാണ് കൃഷ്ണൻകുട്ടി വളരെ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ചുറ്റും നമുക്കുള്ള ഒരാളാണ്, അതാണ് അങ്ങനെ ഒരു പേരിടാൻ കാരണം. കൃഷ്ണൻകുട്ടിയുടെ പണികളാണ് മുഴുവൻ. കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്നുള്ള സിനിമയിൽ പാട്ടുകൾ ഒരുപാടുള്ള ഒരു സിനിമയല്ല, എന്നാൽ അതിൻ്റെ പശ്ചാത്തല സംഗീതത്തിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പാട്ടുകൾ ഉണ്ട് താനും. അത് എന്താണ് ഏതാണെന്നുള്ളത് നമ്മൾ സിനിമ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി വരും. അതിൽ രണ്ട് ഇംഗ്ലീഷ് സോങ്സ് ഉണ്ട്, ഒരു മലയാളം പാട്ടും ഉണ്ട്. നമുക്ക് മലയാളത്തിലെ പാട്ട് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഒരു പ്രൊമോ വീഡിയോ പോലെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് പാടിയിരിക്കുന്നത് പി ജയചന്ദ്രനും സിത്താര കൃഷ്ണകുമാറുമാണ്. അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ബി കെ ഹരിനാരായണനാണ്. മറ്റൊരു കാര്യം, ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് സോങ്സ് ഉണ്ട്, അതിൽ ഒരെണ്ണം പാടിയിരിക്കുന്നത് സൊനോബിയ സഫർ എന്ന് പറഞ്ഞൊരു ഗായികയാണ്. അവർ ട്രിവാൻഡ്രം ബേസ്ഡാണ്. ദൃശ്യം ടൂലൊക്കെ പാടിയിട്ടുണ്ട് അവർ. അവരുടെ ഒരു ഇംഗ്ലീഷ് ഗാനമുണ്ട്. ഇതാണ് എൻ്റെ ഒരു സോങ്സ് എന്ന് പറയാൻ ഉള്ളൂ. കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന സിനിമ തികച്ചും ഭയം എന്ന വികാരത്തെ ഊന്നിയുള്ളൊരു സിനിമയാണ്. ഭയമാണ് അതിൻ്റെ വിഷയം. അപ്പോൾ അത് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ ഭയപ്പെടാത്ത ആരും ഉണ്ടാവില്ല. ഒരു ഞെട്ടൽ മതി. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ചിലത് നമ്മുടെ അനുഭവങ്ങളായിരിക്കാം. അതായത് ഇപ്പോൾ ആരെങ്കിലും പറയില്ലേ, അവഴി കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പർദ്ദയിട്ടൊരു ചേച്ചി നിൽപ്പുണ്ടാവും, രാത്രി കാറിനകത്ത് കയറുന്നൊക്കെ പറഞ്ഞവരും. ഒരുപാട് കഥകളുണ്ട് നമുക്ക് ചുറ്റും. അങ്ങനെ ക്രീപ്പിനെസ് ഉള്ളൊരു കഥയും ഭയവും ഒക്കെയാണ് ഈ സിനിമ. അപ്പോൾ തികച്ചും ഭയം എന്ന വികാരമാണ് ഈ സിനിമ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂര്യചേട്ടനാണ് ഇതിൻ്റെ ഡയറക്ടർ, സൂര്യ സ്റ്റോം. അദ്ദേഹമായിട്ട് എനിക്ക് വളരെ കാലങ്ങളുടെ പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് സിനിമ ചെയ്യാൻ, ഇപ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു എഴുത്തുകാരനായിട്ട് ചെയ്യുമ്പോൾ, നമുക്ക് അത്രയും സിങ്കുള്ള ഒരാളായിട്ട് ആണ് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ആദ്യത്തെ സിനിമയും കൂടി ആകുമ്പോൾ. അപ്പോൾ ഞാനൊരിക്കലും എഴുത്തുകാരനാവാൻ വേണ്ടിയിട്ട് ചാൻസ് ചോദിച്ച് നടന്നിട്ടുള്ള ഒരാളല്ല. ഇതെൻ്റെ എൻ്റെ വഴിയിലൂടെ വന്നൊരു കാര്യമാണ്. അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിച്ചതും ഇത് ചെയ്യ് എന്ന് പറഞ്ഞതും എല്ലാം ഈ ക്രൂരുള്ള ആളുകൾ തന്നെയാണ്. അവരൊക്കെ വളരെ വേണ്ടപ്പെട്ടവരും അടുത്ത് നിൽക്കുന്നവരുമാണ്. ഡയറക്ടർ ആവട്ടെ, സൂര്യചേട്ടനാവട്ടെ, ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ജിത്തു ചേട്ടനാവട്ടെ, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈനിങ് ചെയ്തിട്ടുള്ള ജസ്റ്റിൻ ചേട്ടനാവട്ടെ, എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള കിരൺ ചേട്ടനാവട്ടെ, പ്രൊഡ്യൂസർ നോബിളേട്ടനാവട്ടെ, ഇവരെല്ലാവരും നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമായിരുന്നു. കാരണം എല്ലാവർക്കും നമ്മളതിൻ്റെ ത്രെഡ് മുതൽ കഥ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ടൈം മുതൽ അവർക്ക് എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. ഈ സിനിമയുടെ എ ടു സെഡ് അറിയാം. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ നിന്ന് നമുക്കങ്ങനെ ഒരു 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 വാദങ്ങൾ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് രീതിയിലുള്ള വാദങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഇതിങ്ങനെ വേണ്ട, അത് പറ്റില്ല എന്ന് പറയുന്ന കാര്യമായി. എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ വളരെ ഒരു ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ളൊരു തോട്ട ആർക്കെങ്കിലും വന്നാൽ ഉടനെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ചെയ്യുകയാണ് ഈ സിനിമയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വാസ് വെരി സിമ്പിൾ. കാരണം ഇനി ആർട്ടിസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും, വിഷ്ണുവിൻ്റെ അടുത്താണെങ്കിലും, ആദ്യമായിട്ട് ഞാൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി കഥ പറയുന്നത് വിഷ്ണുവിൻ്റെ അടുത്താണ്. എനിക്ക് ഭയങ്കര ആശങ്കയുണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്ന് വരയ്ക്കും പോയിട്ടൊരു ഒരു ആർട്ടിസ്റ്റിനോട് പോയിട്ട് കഥ പറഞ്ഞിട്ടില്ല. കഥ പറഞ്ഞു, ഒരു മണിക്കൂർ എടുത്ത് കാണും കഥ പറയാൻ. ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു, ഉടനെ ചേട്ടാ നമുക്ക് ചെയ്യാം പറഞ്ഞു. ഞാൻ ക്ലൗഡ് നൈനിലായി പോയി. ഓക്കെ, അപ്പോൾ സാനിയയുടെ അടുത്ത് കഥ പറയാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അവരൊക്കെ ആഞ്ഞു പണിയെടുത്തിട്ടുണ്ട് കൃഷ്ണൻകുട്ടിയുടെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട്. അത്രയധികം അധ്വാനവും എഫേർട്ടും ഈ സിനിമയ്ക്കകത്ത് അവർ ചെയ്തിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. ഈ സിനിമ നമ്മൾ ആലോചിക്കുന്ന അതിൻ്റെ ഒരു ഏറ്റവും ബേസിക് ത്രെഡ് ആലോചിക്കുന്നത്, ഇവിടെ സിനിമ മൊത്തം ഇല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. നമുക്ക് എല്ലാം നിശ്ചലമായിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. തിയേറ്ററുകളിൽ ആരുമില്ല എന്നല്ല, തിയേറ്റർ തന്ന് തുറന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്ക നമുക്ക് ആ പോയിന്റിലുണ്ടായിരുന്നു. കാരണം സിനിമ ഉണ്ടാക്കിയാൽ അത് കാണാൻ പ്രേക്ഷകർക്ക് പറ്റണം, ഇല്ലെങ്കിൽ സിനിമ ഇല്ല.
അപ്പോൾ അന്ന് തന്നെ നമ്മൾ അതിനു വേണ്ടിയുള്ള സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോയതാണ് ശരിക്കും ഒ ടി ടിയുടെ ചർച്ചകളും ഒക്കെ. അന്ന് തന്നെ നമ്മൾ സിയായിട്ടൊക്കെ ടോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അത് ഒ ടി ടി ആയി മാറുന്നത്. അപ്പോൾ അത് തികച്ചും ഒരു ഒ ടി ടി സിനിമയ്ക്കുള്ള ഒരു രീതി തന്നെയാണ് നമ്മളതിനെ പാക്ക് ചെയ്തത്. അപ്പോൾ ഹൊറർ സിനിമയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ടതായിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് നമ്മളെ അറിയിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് അതിനൊക്കെ അപ്പുറം നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്ത് ഒരുപാട് ഹൊറർ സിനിമയും ത്രില്ലേഴ്സൊക്കെ നമ്മൾ കാണുന്നത് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് അധികവും. അപ്പോൾ ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അത് ഒരു തെറ്റായ കാര്യമായിട്ട് തോന്നുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ടാണ് അതിനെ എടുക്കുന്നുള്ളൂ. അത് ആ രീതിയിൽ നന്നായിട്ട് തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സിനിമയെ സംബന്ധിച്ച് കൊറോണ ഇങ്ങനെ ഉച്ചഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഇത് ചിന്തിക്കുന്നതും ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ടെസ്റ്റ് എടുക്കണം, എല്ലാവരെയും ഒരു ക്വാറന്റൈൻ പീരീഡ് വെച്ച് അങ്ങനെ വളരെ കൃത്യമായിട്ട് മാസ്ക് മുതൽ എല്ലാ കാര്യവും കൊടുത്ത് അങ്ങനെ ഷൂട്ട് ചെയ്ത ഒരു പടമാണ്. അത് നിസ്സാരമല്ല, കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പം തന്നെ നമുക്ക് മാസ്കൊക്കെ ഒന്ന് വലിച്ചു വരാൻ തോന്നി തുടങ്ങി. നമ്മുടെ അവസ്ഥ അതാണ് ഉള്ളത്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യണ സമയത്ത് ഇത് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ, അത് ആർക്കാണെങ്കിലും ആലോചിക്കാവുന്നേ ഉള്ളൂ, വളരെ ബുദ്ധിമുട്ട് തരുന്ന കാര്യമാണ്. പിന്നെ ഒരാൾക്ക് വന്നാൽ മതി, ഇതിനകത്ത് ഒരാൾ വിചാരിച്ച രീതിയിൽ നിന്നില്ലെങ്കിൽ ഒരാൾക്ക് വന്നാൽ ഇത് മൊത്തം പണി പാളിപ്പോവും നമ്മുടെ. അപ്പോൾ എല്ലാവരും കോഓപ്പറേഷൻ അതിനകത്ത് ആവശ്യമായിരുന്നു. അപ്പോൾ എല്ലാവരും സഹകരിച്ച് കൃത്യമായിട്ട് നമ്മളതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഈ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തതും അതിൻ്റെ എല്ലാ ഭാഗവും തീർത്തതും. അപ്പോൾ അങ്ങനൊരു അവസ്ഥ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉള്ളൂ. ഇനി നമ്മുടെ സിനിമ ഫീൽഡ് ഇപ്പോൾ ചലിച്ച് തുടങ്ങിയിട്ടുണ്ട് പതുക്കെ. അപ്പോൾ അത് മുന്നോട്ട് നന്നായി പോകാൻ പറ്റട്ടെ. അപ്പോൾ കൃഷ്ണൻകുട്ടിയുടെ പണികളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ വീടിനകത്തേക്ക് വരികയാണ്. സീ കേരളത്തിൽ ഏപ്രിൽ 11, അതിനോടൊപ്പം തന്നെ Z5 ഒ ടി ടി പ്ലാറ്റ്ഫോമായ Z5 നിങ്ങളുടെ മുമ്പിലേക്ക് കൃഷ്ണൻകുട്ടിയുടെ പണികളുമായി കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എത്തും. അപ്പോൾ എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു. Thank you.